പ്രപ്പോസൽ ഡേ ആയിരുന്നു അത്. അതിനു മുമ്പേ ഞാൻ കാതില് പോയി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങള് ശരിക്കും ഇത് എല്ലാവർക്കും കാണിച്ച് എല്ലാരും വിചാരിച്ചില്ലേ ഞങ്ങള് ഗെയിം പ്ലേ എന്ന്. നിങ്ങൾ വിചാരിച്ചോ? സത്യമായിട്ടും ഞാൻ വിചാരിച്ചു ഇത് പുറത്തിറങ്ങി വരും. ഞാൻ പറയാം, അതായത് ആ പ്രോഗ്രാം നടക്കുമ്പോ പേളിയുടെ അച്ഛനും അമ്മയും പറയാ ഇത് വെറും ഗെയിം ആവാനാണ് സാധ്യതയുള്ളൂ. എല്ലാരും അങ്ങനെയല്ലേ വിചാരിക്കാ? അതിന്റെ അകത്ത് ആർക്കും ഒരു ഐഡിയ ഇല്ല ബിഗ് ബോസ് എന്താണ്, മേ ബി സ്ക്രിപ്റ്റഡ് ആയിരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെ നടന്നു ഞങ്ങൾ ഇന്നിത് പുറത്ത് പറയാനില്ല. എന്താച്ചാ പറഞ്ഞ എല്ലാരും കാണും, നമുക്ക് ഇത് മനസ്സിലെന്ന് വെക്കാം, പുറത്ത് വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ വീട്ടിൽ സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കാം. ഇതായിരുന്നു ഐഡിയ. ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിച്ചാ ഞങ്ങൾക്ക് ഈ എ ബി സി ഡി ഒക്കെ അറിയാം. ഓക്കെ, ഇത് എനിക്ക് അതെ എനിക്ക് അത് പേളി പഠിപ്പിച്ചു തന്നു. അപ്പൊ ഞങ്ങള് പേളി അപ്പുറത്ത് ബെഡ്റൂമിലായിരിക്കും, ഞാൻ ഇവിടെ ഇവിടുന്ന് ഐ ലവ് യു, ഓക്കെ ഇതാണ് ഐ ലവ് യു, പിന്നെ ഇങ്ങനെ ചിതാ കിസ്, ഇങ്ങനെ ചിതാ ഹക്ക്, പിന്നെ എ ടു ഇസഡ് എല്ലാം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ കാണിക്കും സൗണ്ടിൽ തന്നെ പറഞ്ഞ് ഒരു ദിവസം എല്ലാം പഠിപ്പിച്ചു. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് അത് പഠിച്ചു. അപ്പൊ പക്ഷെ ഞങ്ങൾ ഇത് മറ്റേ കാര്യത്തിനൊന്നും യൂസ് ചെയ്തില്ല. ഏത് എവിക്ഷൻ നോമിനേഷനിൽ ആരിടണം പ്ലാൻ ഇതുവരെ ഞങ്ങൾ രണ്ടാളും ചെയ്തിട്ടില്ല. അവളുടെ ഇഷ്ടം അവള് ചെയ്യട്ടെ, ഞാൻ എന്റെ ഇഷ്ടം. അതില് അതേപോലെ ഞങ്ങൾ ഗെയിമിൽ നിന്ന് ലവ് ചെയ്തിട്ട് അവൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുന്നില്ല. അവള് ഏതെങ്കിലും ഫൈറ്റ് ഇട്ടിട്ട് അവിടെ നിന്ന് വരുമ്പോ കൂടിയും ഞാൻ പോയി അവിടെ നിക്കില്ല. എന്താച്ചാ അത് എന്താ നടന്ന മെയിൻ സംഭവം എനിക്കൊന്നും അറിയില്ല. പിന്നെ അത് ഫാമിലി അല്ലേ, എല്ലാരും ഒരേപോലെയല്ലേ നോക്കണ്ട. ഇപ്പൊ നമ്മളുടെ വീട്ടില് അമ്മ അച്ഛനും ചേച്ചിമാരുടെ കൂടെ ഫൈറ്റ് ഇടുമ്പോ നമ്മള് ഒരാൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ആരാ നമ്മള് സംസാരിക്ക പറയുന്നത് കേൾക്കുന്നു, അവർ മാത്രം തനിയെ കൊണ്ടുപോയി പറഞ്ഞ് മനസ്സിലായി. ഇതായിരുന്നു ഞാൻ ബിഗ് ബോസിൽ ചെയ്ത. പേളിക്ക് ഫൈറ്റൊക്കെ വരുമ്പോ പേളിക്ക് ഞാൻ ഒരു കൂടെ നിന്ന് സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ലാംഗ്വേജ്. ഏത് സൈൻ ലാംഗ്വേജ് ഏതും ഞങ്ങള് നോമിനേഷൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ലവ് പ്രപ്പോസൽ ആ ചോദ്യത്തിലൊന്നും ഞാൻ വേറെ വിളിക്കും. പ്രപ്പോസൽ ഡേ അന്ന് എന്തോ ഒരു ചെറിയ വഴക്കുണ്ടായി, അത് നിങ്ങൾക്ക് കാണിച്ചോ അറിയില്ല. ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല, ആ ക്ലിപ്പിംഗ് മാത്രം കണ്ടിട്ടില്ല. അടി പറഞ്ഞ അങ്ങനത്തെ അടിയല്ല, കറക്റ്റ് എന്ത് പിണക്ക്? അത് സൗന്ദര്യ പിണക്ക്. ശരി, അപ്പൊ ഞാൻ എന്തോ ഒന്ന് പറയുമ്പോ പേളി ഇന്ന് എനിക്ക് വീട്ടില് ഇതാണ് ഹാപ്പി ഹാപ്പി. അപ്പൊ എന്റെ പേര് പറയുന്നില്ല, എനിക്ക് ഇതൊക്കെയാണ് ഹാപ്പി മൊമെന്റ് തന്ന, അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഡൗൺ ആയിരിക്കും. അപ്പൊ എനിക്ക് ഒരു ദേഷ്യം, അപ്പൊ ഞാൻ ഒന്നല്ലേ. അപ്പൊ ഞാൻ ഒന്ന് പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് ശരി ഓക്കെ നീ ഇപ്പൊ ഉറങ്ങിക്കോ ഞാൻ പോവാ പറഞ്ഞു ഒറ്റ ഡൈനിങ് ടേബിളിൽ നിന്ന് എണീറ്റ് പുറത്തു പോകണം. പുറത്തു പോകുമ്പോഴേക്കും അവള് ഓടി ഒന്ന് നിക്കുന്നു പറഞ്ഞു നിനക്ക് ഞാൻ ഒന്നുമില്ലല്ലോ പോയി കടന്നോ പോ ഞാൻ പോയിട്ട് വരാം പറഞ്ഞു പോയി. അവള് വിട്ടില്ല. അപ്പോഴാണ് നിങ്ങൾ കണ്ട ആ സംഭവം. അതാണ് അങ്ങനെയാണ് നിങ്ങളുടെ നാട്ടുകാരൊക്കെ അറിഞ്ഞതല്ലേ? അത് ശരിക്കും നൈറ്റ് കാണിക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്റെ ഡേ ടൈമില് നല്ല സൂപ്പറായിട്ട് ആൾക്കാർ സംസാരിക്കണ്ടല്ലോ, നമ്മളൊന്നും സംസാരിക്കില്ല. അത് മാത്രമേ കാണിക്കുന്നു ഞാൻ വിചാരിച്ചു.